ഭക്തി, വിശ്വാസം, ആരാധന ഇവ മൂന്നും മനുഷ്യകുലത്തിൻ്റെ കൂടപ്പിറപ്പുകളാണ്. അന്ധവിശ്വാസം അധികമാകുമ്പോൾ സമൂഹത്തിൽ ചൂഷണവും അധികമാകുന്നു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ജ്യോതിഷത്തെ ആശ്രയിക്കുന്ന ഒരു ഫാമിലിയുടെ രസകരമായ അനുഭവങ്ങളാണ് ഇത്തവണ നാട്ടുകാഴ്ചയിൽ കണ്ടത്. വ്യാഴം അനുകൂലം, ദൈവാധീനം ഉണ്ടെന്ന് സാരം. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും നോക്കാനില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. മനസ്സിലായോ? ഈശ്വരനെ പ്രാർത്ഥിക്കുക, സർവം ശുഭം, ദക്ഷിണ വച്ചോളുക. അപ്പോ ഒരു ദോഷവും കാണുന്നില്ലേ ജോസിച്ചേട്ടാ? അല്ല ജോസിച്ചേ, ഇല്ല എന്ന് മാത്രമല്ല ധാരാളം ഗുണങ്ങൾ കാണുവാനും ഉണ്ട്. ധനലാഭം, കീർത്തി, വാഹനയോഗം, എല്ലാ ലക്ഷണങ്ങളും ഇവിടെ കാണുവാനുണ്ട്. മതി മതി, ദക്ഷിണയോട് പോവാം. എല്ലാം നല്ലതാണ് അത്രേ. മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയാ പോലെ ഇവിടെ വരണം. പറഞ്ഞത് കേട്ടില്ലേ, ദക്ഷിണ വെച്ചോളൂ, കാശ് മതി. ചോദിച്ചാൽ ഒരു ചുക്കും അറിയില്ലെന്നേ, നമുക്ക് വേറെ ചോദിച്ചില്ല. എൽ കെ ജി ഫെയിൽഡ്. എടി, ഇതേതോ മുലകുടി മാറാത്ത ശിശുവാണെന്നാ തോന്നുന്നത്. നിങ്ങൾ വാമനുഷ്യാ? നേരവും തിഥിയും ഉത്തമം. കാര്യങ്ങളെല്ലാം ശുഭമായി നടക്കും. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒരു ദോഷമില്ലെന്നാണോ ജോത്സ്യര് പറഞ്ഞു തരുന്നത്? ദക്ഷിണ തരുമ്പോ മനസ്സറിഞ്ഞ് തന്നോളൂ കേട്ടോ. അമ്മേ ദേവി, എന്നെ മാത്രം അനുഗ്രഹിക്കണേ. അവന്മാരെല്ലാം തരികയെന്നെ കാശ് കിട്ടാൻ വേണ്ടി സുഖപ്പേര് വർത്താനം പറയും. വേറെ വല്ല ജ്യോത്സ്യന്മാരെ കിട്ടുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. നല്ലൊരു ജ്യോത്സ്യനുണ്ട്, പറഞ്ഞാ പറഞ്ഞാണ്. അത്യാവശ്യം ഞാൻ തല ഇല്ലാത്ത ദോഷവും തിരക്കണെന്ന് അതിന് പരിഹാരം കാണാനായിട്ട്. കണ്ടോണ്ട് ദേഷ്യം വരുന്നത് കണ്ടോ? എന്നോട് മറുത്തൊന്നും സംസാരിക്കാത്ത ആളാ. എന്തോ ദോഷമുണ്ട് ദേവി, കാത്തോളണേ. ആർക്കാ ദേഷ്യം വരാത്തത്? നിനക്ക് എല്ലാത്തിനും ദോഷമാണല്ലോ. ബിസ്ക്കറ്റ് ചായയിൽ മുക്കി കഴിക്കുമ്പോൾ അത് ഒടിഞ്ഞു പോയാൽ ദോഷം, കടുക് വറുക്കുമ്പോ അത് പൊട്ടിയില്ലെങ്കിൽ ദോഷം. ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ പല്ലി ചിലച്ചാൽ, പട്ടി കുരച്ചാൽ, പൂച്ചയോ കാക്കയോ കരഞ്ഞാൽ നിനക്ക് എല്ലാത്തിനും ദോഷമാണല്ലോ. കിഴക്ക് ദിക്കിൽ നിന്നാണെങ്കിൽ എരുമ കരഞ്ഞാലും ദോഷമാണെന്നാ ഡോക്ടർ ക്രിമേഷ് പറഞ്ഞിരിക്കുന്നത്. അതേത് ഡോക്ടറാടി? യൂട്യൂബിൽ ജോത്സ്യം പറയുന്ന ആളാ ഡോക്ടർ ക്രിമേഷ് കുരുമുളക്. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കും. അല്ല, ഇപ്പൊ ടി വി ചാനലിലെ ജോത്സ്യന്മാരെ കഴിഞ്ഞിട്ട് ഇപ്പൊ നീ യൂട്യൂബിലായ. എന്തോ സമയദോഷമുണ്ട്, അതാണ് നിങ്ങക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. ഒരു കാര്യം വേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാ പറയും സമയദോഷം. പറയും വീട്ടിൽ വെച്ച് എന്തെങ്കിലും പറയാന്ന് വെച്ചിട്ടുണ്ടെ അവള് പറയും വാസദോഷം, ഗൃഹദോഷം എന്ന് പറയും. എന്നാ രണ്ടും കൽപ്പിച്ച് രണ്ട് തണ്ടക്ക് വിളിക്കാന്ന് പറഞ്ഞ അവള് പറയും പിതൃദോഷം എന്ന് പറയും. എല്ലാ എന്റെ ഭാഗ്യദോഷം എന്നല്ലാതെ എന്നാ പറയാന്? എന്നോട് ഒന്നും മുഖം കറുത്ത് പറയാത്ത ആളാ. എന്തോ ദോഷമുണ്ട്. ചേട്ടന്റെ മുഖം ഇതിൽ കൊണ്ട് എന്ത് കറുക്കാനാണ് ചേച്ചി? ഇരട്ട് വെളുത്ത സായിപ്പന്മാർക്ക് എന്താണാവോ വേണ്ടത്? ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണ്ട സഹായം അങ്ങോട്ട് ചെയ്യാന്ന് വരും. എന്ത് സഹായം? എന്താണ് നിങ്ങക്ക് വേണ്ടത്? കഴിവുള്ള, കാര്യപ്രാപ്തിയുള്ള, കാശിന്റെ ആർത്തിയില്ലാത്ത, പറഞ്ഞ അച്ചട്ടായിട്ടുള്ള ഒരു ജ്യോതിഷ പണ്ഡിതൻ അല്ലേ? ആ അതെ അതെ, അങ്ങനെ ഒരാൾ വേണം. ഉണ്ട്, കസ്റ്റഡിയിലുണ്ടെന്നേ. ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഇവിടെ വരാൻ തോന്നിയത് മഹാഭാഗ്യം. കംപ്ലീറ്റ് കഷ്ടകല. ഇതുവരെ ഒരത്യാഹിതവും സംഭവിക്കാതിരുന്നത് ഈ ചേച്ചി ചെയ്ത പുണ്യം. എനിക്ക് പണം ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ദക്ഷിണയും വാങ്ങാറില്ല. ഇത് മുഴുവൻ
ഉടനെ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളാണ്. ബാക്കി ലിസ്റ്റ് ഞാൻ പുറകെ തരാം. എല്ലാ കർമ്മങ്ങളും മുടക്കം കൂടാതെ ചെയ്യണം. ഇവിടെ ഇതെല്ലാം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴെങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലേ ദോഷം ഉണ്ടെന്ന്. ഇതിന്റെ ചെലവ് എത്ര വരും? വെറും 3-4 ലക്ഷം രൂപയിൽ വരും. അത് തന്നെ ഗഡുക്കളായിട്ടുണ്ടാലും മതി. കൃത്യമായി പണമെടുക്കുന്നവർക്ക് 500 രൂപയുടെ ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടിയ തൊഴിലേക്ക് സ്വർണമോ വസ്തുവോ പണയും വെക്കുന്നതിനും വേണമെങ്കിൽ വിൽക്കുന്നതിനും വരെ ഇവിടെ സംവിധാനമുണ്ട്. അപ്പൊ എങ്ങനെയാ, നമ്മൾ പരിഹാരകർമ്മങ്ങൾ തുടങ്ങുമല്ലേ? ജയാ സമേ.